പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. മറയില്ലാത്ത സംസാര ശൈലിയും സത്യസന്ധമായ എഴുത്തുമാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ വ്യത്യസ്തനാക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. പുനത്തിൽ അനുസ്മരണ പരിപാടി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതിന്റെ ഒരു അർത്ഥവത്തായിട്ടുള്ള പ്രതിഫലനം നമ്മളൊക്കെ ഇവിടെ വരുന്ന ചിന്തകളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ നമ്മൾ ഇവിടെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്നത്, പക്ഷേ മനസ്സിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നെഞ്ചിലേക്കാണ്. എത്ര പ്രാവശ്യം നമ്മൾ പരിമപ്പെടുത്തി പല ഫണലിലൂടെയും നമ്മൾ കടത്തിവിട്ട് അതിനെ സംസ്കരിച്ച് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ നാവിനോട് പറയുന്നത്, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡയറക്ട് ലൈനായി നാവും തലച്ചോറും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പൈപ്പ് ലൈൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂവിൽ ചില ഭാര്യകൾ ഇവിടെ ദാനമാർ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോഴേക്കും ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി. 30 വർഷം ഭാര്യയോടൊപ്പം ജീവിച്ചു, എന്നെ മടുത്തപ്പോൾ അവൾ പോയി എന്നോട് പറഞ്ഞ ഭാര്യ. പക്ഷെ ഒരു കാര്യമുണ്ട് വിട്ടാസ്, ഭാര്യ പോയപ്പോൾ ഒരുപാട് പേരിനടുത്തേക്ക് വന്നു പറയുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും ജാഗ്രതപ്പെടുത്തുന്നുണ്ട്, അല്ലെ കുഞ്ഞിക്കാൻ നമ്മൾ സാഹിത്യം അല്ലല്ല, എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് പറയണം, എന്റെ ജീവിതത്തെ കുറിച്ച് പറയണം, എന്നെ നിർബന്ധിച്ച് ഇത് പറയിപ്പിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ്. ഞാൻ മത്സ്യവും മാംസവും ഒഴിവാക്കി, പക്ഷെ മദ്യം ഒരിക്കലും ഒഴിവാക്കി, കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ പോയതിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. സുഹൃത്തുക്കൾ വരുമ്പോൾ എന്റെ സന്തോഷം 10 മടങ്ങായിട്ട്. പുനത്തിലിന്റെ 6ാം ചരമവാർഷികത്തിൽ സ്മാരക ട്രസ്റ്റ് വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പുനത്തിൽ സ്മൃതി ഉദ്ഘാടനത്തിന് സുഹൃത്തുക്കളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. പ്രായഭേദമില്ലാതെ എല്ലാവരുമായി തുല്യത പുലർത്തിയ അദ്ദേഹം മനസ്സിൽ തോന്നുന്ന ചിന്തകൾ തുറന്നടിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു എന്നും ജോൺ ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ TP ഗോപാലൻ അധ്യക്ഷനായി, രാജേന്ദ്രൻ എഴുത്തുംകര, UNCCS ചെയർമാൻ രമേശൻ പാലേരി, K ശ്രീധരൻ, T രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കൊയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.